കൊൽക്കത്തയിലെ യുവ ഡോക്ടറുടെ ബലാത്സംഗ കൊലപാതകത്തിൽ പ്രതി സഞ്ജയ് റോയിയെ നുണപരിശോധനയ്ക്ക് വിധേയനാക്കി. CBI ഫോറൻസിക് വിഭാഗമാണ് ടെസ്റ്റ് നടത്തിയത്. കൊൽക്കത്ത പ്രസിഡൻസി ജയിലിലായിരുന്നു നുണപരിശോധന. വിവരങ്ങളുമായി ശരത് ചേരുന്നു. ശരത് പറയും. അബ്ജോ, രാജ്യത്തെ ഏകര നടുക്കിയ വനിതാ ഡോക്ടറുടെ കൊലപാതകം, വലിയ പ്രക്ഷോഭങ്ങൾ, വലിയ പ്രതിഷേധങ്ങൾ രാജ്യത്താകമാനമുണ്ടായി. ആ കേസിലെ ഏറ്റവും നിർണായകമായ ചില നടപടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഈ പ്രതി സഞ്ജയ് റോയിയെ നിലവിൽ നുണപരിശോധനയ്ക്ക് വിധേയനാക്കിയിരിക്കുകയായിരുന്നു. കൊൽക്കത്ത പ്രസിഡൻസി ജയിലിൽ വെച്ചായിരുന്നു ഈ നുണപരിശോധന. ഇതിനു മുൻപ് സഞ്ജയ് റോയിയോട് ഇതിൻ്റെ സമ്മതം ചോദിക്കുന്ന സമയത്ത്, ഞാൻ നിരപരാധിയാണ്, അതുപോലെ എന്നെ ഈ വിഷയത്തിൽ, ഈ കേസിൽ എന്നെ ബോധപൂർവം ഉൾപ്പെടുത്തിയതാണ്, ഞാൻ നിരപരാധിയാണ് എന്നെല്ലാം സഞ്ജയ് റോയ് ഈ മജിസ്ട്രേറ്റിനോട് പറയുകയുണ്ടായിരുന്നു. അതിനുശേഷമായിരുന്നു ഈ നുണപരിശോധനയ്ക്ക് എത്തിച്ചത്. കഴിഞ്ഞ ദിവസവും ആറു പേരുടെ നുണപരിശോധന നടന്നിരുന്നു. അതായത് മുൻ പ്രിൻസിപ്പാളിൻ്റെ, RG കർ ആശുപത്രിയിലെ മുൻ പ്രിൻസിപ്പാളിൻ്റെയും 4 ഡോക്ടർമാരുടെയും അതേപോലെ തന്നെ മറ്റൊരു ആളുടെയും നുണപരിശോധനകൾ നടത്തിയിരുന്നു. അത് CBI ഓഫീസിൽ വെച്ചായിരുന്നു. ഇപ്പോൾ നടന്ന സഞ്ജയ് റോയുടെ നുണപരിശോധന നടന്നത് കൊൽക്കത്ത പ്രസിഡൻസി ജയിലിൽ നിന്നാണ്. അല്പസമയം മുൻപ് നുണപരിശോധന പൂർത്തിയാക്കി CBI ഫോറൻസിക് സംഘം ജയിലിൽ നിന്നും പോയിരിക്കുകയാണ്. അബ്ജോദ്, ശരി, ശരത്താണ് വിവരങ്ങൾ നൽകിയത്.